ചെന്നൈയിൽ നടക്കുന്ന ഒരു സിനിമ അവാർഡ് ഷോ വി ഐ പളെല്ലാം റെഡ് കാർപ്പറ്റിലൂടെ വേദിയിലേക്ക് നടന്നു വരികയാണ് ആ സമയം കാറിൽ നിന്നിറങ്ങുന്നു സംവിധായകൻ ലോകേഷ് കനകരാജ് ഉടൻ തന്നെ ബൌൺസേഴ്സും ഫോട്ടോഗ്രാഫർമാരും സംഘാടകരും ലോകേഷിനെ പൊതിഞ്ഞു സ്റ്റേജിൽ എത്തുന്നതുവരെ ലോകേഷിനൊപ്പം ഇവരുടെ കൂട്ടം തന്നെ ആനയിക്കാനുണ്ടായിരുന്നു പിന്നീട് അവിടേക്കെത്തിയത് സംവിധായകൻ നെൽസൺ ആയിരുന്നു ഫോട്ടോ എടുക്കാനോ ആനയിക്കാനോ ആരും വന്നില്ല രണ്ട് ബൌൺസർമാർ കുറച്ചുനേരം റെഡ് കാർപ്പറ്റിലൂടെ അദ്ദേഹത്തെ അനുഗമിച്ചു അതിനുശേഷം പറഞ്ഞു ഇനി നേരെ പോയാൽ മതി തന്നെ അവഗണിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ചിരിച്ചുകൊണ്ട് തന്നെ നെൽസൺ മുന്നോട്ടു പോയി അതെ ബീറ്റ്സ് സിനിമയുടെ പരാജയം കുറച്ചൊന്നുമല്ല നെൽസണെ ഉലച്ചു കളഞ്ഞത് കൂടെ നിൽക്കുമെന്ന് കരുതിയവരും കൂട്ടുകൂടിയവരുമൊക്കെ അയാളെ ഒറ്റപ്പെടുത്തി എന്നാൽ ഉറ്റച്ചങ്ങാതിമാർക്ക് അയാളിൽ വിശ്വാസം ഉണ്ടായിരുന്നു അതിലൊരാളാണ് അനി എന്ന അനിരുദ്ധ് ജയിലർ സിനിമയ്ക്ക് തന്റെ ആത്മാവ് മുഴുവൻ നെൽസൺ കൊടുത്തെങ്കിൽ അതിന്റെ ജീവശ്വാസമായിരുന്നു അനിരുദ്ധ് ഇവരുടെ ചങ്ങാത്തം എന്തെന്ന് രജനിക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് ജയിലർ സിനിമയിൽ നിന്നും നെൽസനെ മാറ്റണമെന്ന് പലരും നിർബന്ധിച്ചിട്ടും അദ്ദേഹം അതിന് മുതിരാതിരുന്നത് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സും എല്ലാ പിന്തുണയുമായി നിന്നു രജനീകാന്തും കലാവിധിമാരൻ എന്ന വമ്പൻ നിർമ്മാതാവും ഇത്രയും പിന്തുണ നൽകിയെങ്കിലും മാനസികമായി നെൽസൺ ആകെ തകർന്നിരുന്നു ഏറെ അധിക്ഷേപവും വെല്ലുവിളികളും മറികടന്നാണ് ഈ സിനിമ അദ്ദേഹം പൂർത്തീകരിച്ചത് ജയിലർ സിനിമ പ്രഖ്യാപന സമയത്ത് ഒരു അനൗൺസ്മെന്റ് വീഡിയോ പുറത്തിറക്കിയിരുന്നു രജനിക്കൊപ്പം അനിരുദ്ധനെയും നെൽസനെയും വീഡിയോയിൽ കാണാം ഈ വീഡിയോ വന്നതോടെ നെൽസനെതിരെ വലിയ രീതിയിൽ പരാജയപ്പെട്ട ഒരു സംവിധായകന് എങ്ങനെ രജനീകാന്ത് ചിത്രം ലഭിച്ചു എന്നാണ് എല്ലാവരും ആശ്ചര്യപ്പെട്ടത് തന്നെ മാറ്റണമെന്ന് രജനീകാന്തോട് ചിലർ ആവശ്യപ്പെട്ട കാര്യവും ഈ വിഷയം അദ്ദേഹം സൺ പിക്ചേഴ്സിനെ അറിയിച്ചതും നെൽസന്റെ ചെവിയിലുമെത്തി അതോടെ തന്റെ പ്രതീക്ഷകളെല്ലാം തകരുന്നത് പോലെയാണ് തോന്നിയത് രജനീകാന്തിനും തന്റെ മേൽ വിശ്വാസമില്ലെന്നൊരു ചിന്ത അയാളിൽ വന്നു ജയിലറിനു വേണ്ടി ഉറക്കമൊഴിച്ചാണ് നെൽസൺ പ്രവർത്തിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ചിത്രത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനം കണ്ട് രജനി പോലും നെൽസന്റെ ആരോഗ്യത്തെ ആരായുകയുണ്ടായി നെൽസണ് ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ഒരു ഭാഗത്ത് അനിരുദ്ധിനെ പോലെ എന്തിനും തയ്യാറായി നിൽക്കുന്ന കൂട്ടുകാരൻ മറുഭാഗത്ത് തന്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച് കൂടെ നിന്ന ഇന്ത്യയിലെ ഏറ്റവും വിലവെടുപ്പുള്ള നടൻ സിനിമ മികച്ചതാകാൻ കോടികൾ തനിക്കു വേണ്ടി ഒരു മടിയും കൂടാതെ ചെലവഴിച്ച നിർമ്മാതാവ് കലാനിധിയുമാരൻ ആ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതിഫലനമാണ് ജയിലർ സിനിമയുടെ വിജയം ജയിലർ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ രജനി പറഞ്ഞൊരു കാര്യമുണ്ട് നെൽസണിൽ എനിക്കൊരു ആശങ്കയും ഇല്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഒരു നല്ല സംവിധായകൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്നാണ് സിനിമയുടെ കഥയോ എടുക്കുന്ന വിഷയമോ ആണ് പരാജയപ്പെടുന്നത് ചിലപ്പോൾ കഥ നല്ലതാണെങ്കിലും കഥാപാത്ര നിർണയം കാരണം സിനിമ പരാജയപ്പെട്ടേക്കാം പക്ഷെ ഒരിക്കലും ഒരു സംവിധായകനല്ല ഇവിടെ പരാജയപ്പെടുന്നത് രജനീകാന്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു